Hi friends, Food and Craft Sound like a level comes over them. Namal Chiam born the craft in the video than Nana. At the year pull the beach turn and the Namada video. The Sadarna number and a parambele among an ekana pernadu. The says pull learn either the lucky combo, the day polyverum, a pay the gondola and let at dipoli itulary craft your carnan and Chiam born there. Video like a new bite in England channel, Adia Janakan and Engle, on the subscribe, ya, other up than a dotted the Gardna Bell like and goody on the Nablayane. Namantra near the videos in the notification, Ningalke Vicolo. Punyaka and cheap pulling alkum and slight lilan and Engle and the Kanchera, the Idevo Alana, the Dava, Ganta Oriona, and a parched theta, India leaf of Konakalaya, and Orio the. എടുത്തിട്ട് ഇങ്ങനെ ഒരു കൂട്ടാക്കി വെച്ചതാണ് ഞാൻ ഒന്നുകൂടെ വലുതാണട്ടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഭാഗത്തുള്ളതൊക്കെ ഞാൻ പറിച്ച് അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇതിന് ആയിട്ട് പിന്നെ കുറച്ച് എ ഫോർ ഷീറ്റാണ് അതായത് കളർ എ ഫോർ ഷീറ്റ് അപ്പോൾ ഇത് കുറഞ്ഞ വിലയേ ഉള്ളൂ കേട്ടോ ഇതിന് ഒരു രൂപ രണ്ട് രൂപയൊക്കെ ഉള്ളൂ അപ്പോൾ ഇത് കുറച്ച് വേണം ഇത് എത്ര കളർ നിങ്ങൾക്ക് കിട്ടുമോ അത്രയും നിങ്ങൾ കേട്ടോ അപ്പോൾ പിന്നെ ഒരു ഷീറ്റൊന്നും ഇതിന് ആവശ്യമില്ല ഒരു ഷീറ്റിൻ്റെ ഒരു പകുതിയൊക്കെ നമ്മളിതിന് യൂസ് ചെയ്യുന്നുള്ളൂ അതായത് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു തരാം അത് ആദ്യം ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്യുക പിന്നെ ഇങ്ങോട്ടൊന്ന് മടക്കിയിട്ട് ഇത് ഈ ഭാഗമൊന്ന് ഒരു സ്ക്വയർ മാതിരി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ കേട്ടോ നമുക്ക് ശരിക്കും ഇത്ര വലിയൊരു പീസൊന്നും ആവശ്യമില്ല കേട്ടോ ഒരു പിന്നെ ഈ ഒരു ഫ്ലവറിനായിട്ട് പക്ഷെ ഞാൻ പറ്റിയ ചെറുതെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ അത് ചിലപ്പോൾ മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്ക്വയർ ഇത്ര വലുതെടുത്തിട്ട് ഞാൻ ചെയ്യണത് നമുക്ക് ശരിക്കും ഒരു 2 സെൻറ്റിമീറ്റർ ഈ മടക്കി കഴിഞ്ഞിട്ട് 2 സെൻറ്റിമീറ്ററൊക്കെ ആവശ്യം ആയിട്ട് വരുന്നുള്ളൂ അത്ര പോകുന്ന അത്രയ്ക്ക് വലുപ്പമുള്ളൊരു പീസ് മതി ഇതിന് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഇത് കുറച്ച് വലിയൊരു ഫ്ലവറാവും കിട്ടുക അതപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിക്കോട്ടെ ഞാൻ ചേട്ടി ഞാൻ കുറച്ചൊരു വലിയതെടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആ കോർണറൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ കാരണം കോർണർ ആ ഭാഗം മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് രണ്ട് പാർട്ടായിട്ട് വരും ശരിക്കും റെഡി ആവില്ല റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ ഒക്കെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് പഠിച്ചിട്ട് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി ഇതൊന്ന് പതുക്കെ നിർത്തി കൊടുക്കുക ഇപ്പം ഇതേപോലെ നല്ലൊരു ഫ്ലവർ കിട്ടും പക്ഷേ നമുക്ക് ഇതിന് ഇത്രയും വലിയ ഫ്ലവർ വേണ്ട ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇതിൻ്റെ ചെറുത് മതി ചെറിയ ഒരു സ്ക്വയർ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതിന് എത്രയാണ് വേണ്ടത് എന്ന് ഞാൻ കാണിച്ചുതരാം ഇതാ ഈ ഒരു സൈസ് മതിയിട്ട് നമുക്ക് വേണ്ട ഒരു ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇത്ര ഈ ഒരു പീസ് മടക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറുതമ്മ ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവില്ല എന്താ ചെയ്യണമെന്ന് അതുകൊണ്ടാണ് വലുതമ്മ ഞാൻ കാണിച്ചതാണ് ഫസ്റ്റ് ഒന്ന് അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇങ്ങനെ മടക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അറ്റം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്കൊരു ഹോള് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സെൻറ്ററിൽ അപ്പോൾ ഒരുപാട് വലുതാക്കണ്ട അതേസമയം പറ്റ് ചെറുതാക്കണ്ട ഒരു നോർമൽ സൈസിൽ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് കറക്റ്റ് സൈസ് ഈ പിന്നെ ഫ്ലവറിൻ്റെ ഇതാക്കണ്ടോ ഇതേപോലെ നമുക്ക് ഇത്ര ഇതിൽ ചെറുതായാലും കുഴപ്പമില്ല ഇതിനേക്കാൾ വലുതാവണ്ട എന്തായാലും കേട്ടോ അപ്പോൾ കുറച്ച് ചെറുതുണ്ടായിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല ഇതേപോലെ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം ബാക്കിയുള്ള ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ഹാഫ് വാഷ് മതിയാവും കേട്ടോ ഒരു ഷീറ്റിൻ്റെ പിന്നെ അങ്ങനെ ഇതേപോലെ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാനിതാ ഓരോ ഷീറ്റിൻ്റെയും ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ട് ഇതേപോലെ കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുത്തു നമുക്ക് ഈ ഒരു പിന്നെ പുല്ലുമ്മൽ ഓരോന്നെടുത്തിട്ട് ഇതിൽ ഓരോന്ന് കോർത്ത് കൊടുക്കാം അതാണ് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ ഇത് ഒടിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇതിന് ഈ പുൽക്കൊടി ചാടുമൊന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ ഈ ചൂലൊക്കെ വാങ്ങുമ്പോണ്ടല്ലോ ഫസ്റ്റ് കുറച്ച് ഒരു വീഴലുണ്ടാവും പിന്നെ അത് തൊയ്ഞ്ഞു പോകും പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഫസ്റ്റ് അതേപോലെയുള്ളൂ ഇതിനും ഇത് ഒരുപാട് കാലം നിൽക്കും ഞാൻ ഇതിൻ്റെ കുറച്ച് മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഇപ്പോൾ ഒരു വർഷം ആവാനായി അതിപ്പോഴും ഉണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇളക്കിയൊന്നും നോക്കരുത് കേട്ടോ മക്കളൊന്നും അങ്ങനെ സ്റ്റഡിയാക്കി അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് കാലം നിൽക്കുന്ന ഒരു പിന്നെ പുല്ലാണ് പക്ഷെ പുല്ലിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ
എന്തായാലും ഇതേപോലെ ഒന്ന് കോത്തു കൊടുക്കാം. അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണിത്. നമുക്ക് പിന്നെ കുഞ്ഞുമക്കൾക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഓരോ കളർ നമുക്ക് ഇങ്ങനെ കോത്തു കൊടുത്തിട്ട് അറ്റമൊന്ന് നന്നാക്കി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പുല്ലേനെ ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ വേറൊരു ഭംഗിയാവും. എനിക്ക് ഈ ഒരു പുല്ല് തന്നെ നല്ലൊരു ഭംഗി തോന്നി, ഈ ഒരു കളർ തന്നെ. പിന്നെ ഈ ഇതിൻ്റെ ഈ പച്ചപ്പൊക്കെ ഒന്ന് പോട്ടു ഈ തണ്ടിൻ്റെ. പക്ഷെ എന്നാലും ഈ ഇല്ലിക്കൊരു കുഴപ്പമുണ്ടാവില്ല, ഇത് എത്ര കാലം വേണമെങ്കിലും ഇതേപോലെ നിന്നോളും. അപ്പോൾ പിന്നെ പെയിൻ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെയ്യണത് കണ്ടിട്ട് എൻ്റെ മക്കളെന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് തോന്നി. ഇത് സാധനം വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്തെടുക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണിത്. അപ്പോൾ അവർ ഇതിങ്ങനെ കോത്തു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അവരും എന്നെ സഹായിക്കുകയാണ്. അവർ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്താണ്. അപ്പോൾ അവർക്ക് നല്ല ഇൻട്രസ്റ്റ്, അവർ നല്ല ഉഷാറായിട്ട് ഇത് ചെയ്തെടുക്കുകയാണ്. ഫ്ലവേഴ്സ് മുഴുവൻ അറേഞ്ച് ചെയ്തിട്ടോ. നമുക്ക് ഇതിൻ്റെ ഈ അറ്റമൊക്കെ ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പോഴാണ് പല വലുപ്പത്തിൽ നിൽക്കുകയുള്ളൂ. ഞാനത് എടുത്തപ്പോൾ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളും ശ്രദ്ധിക്കുക, ഒരേ സൈസിൽ തന്നെ എടുക്കാതിരിക്കുക. ചെറുതും വലുതും ഒക്കെ ഉണ്ടായിക്കോട്ടെ. കാരണം പിന്നെ അപ്പോഴാവും എല്ലാ ഭാഗത്തും ഇങ്ങനെ നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇതൊക്കെ ഒരു ഭാഗത്ത് തന്നെ നിൽക്കും കേട്ടോ. ഈ പിന്നെ പേപ്പറുകളൊക്കെ ഏറ്റവും മുകളിലോ അല്ലെങ്കിൽ അങ്ങനെ ആവുമല്ലോ. അതുകൊണ്ട് തന്നെ പല സൈസിലുള്ളതും വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതേപോലെ എടുത്തിട്ട് ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് നന്നാക്കി ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതിന് കുറച്ച് ലീവ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പം ലീവ്സ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ഈ പച്ച കളർ പിന്നെ ഫോർഷീറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഉള്ളതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം, വീണ്ടും ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ഒരു ലീഫിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ടെണ്ണം കിട്ടും. രണ്ടെണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യണത്. കാരണം ഒരേ സൈസിലുള്ള രണ്ടെണ്ണം കിട്ടണം. എന്നിട്ട് നമ്മളത് ഒട്ടിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ലീവ്സ് ഉണ്ടാക്കുമ്പോൾ ഒരുപാടെണ്ണം ഒരുമിച്ച് ഉണ്ടാക്കാതെ ഇങ്ങനെ ഓരോ ജോഡി ഉണ്ടാക്കിയിട്ട് അത് പെട്ടെന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഈ പേരകൾ തമ്മിൽ മാറിപ്പോവും, അപ്പോൾ അതിൻ്റെ സൈസും മാറും. നമുക്ക് ഇതേപോലെ ഒരു കമ്പി വേണം. അപ്പോൾ പിന്നെ നൂൽക്കമ്പി ആയാലും മതി, അല്ലെങ്കിൽ ഇതേപോലൊരു ഗോൾഡൻ കളറോ ഒക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതായാലും മതി. എന്നിട്ട് ഈ ഒരു കമ്പി എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ അതേപോലെ പിന്നെ താഴ്ഭാഗത്തൊക്കെ ആയിട്ട് ഇതേപോലെ ഒന്ന് ഒരു ഇൻസുലേഷൻ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഇൻസുലേഷനെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇത് തിരിച്ചു പിടിച്ചിട്ട് പുറത്തേക്ക് നിൽക്കേണ്ട ഒരു തീ ഭാഗം ഉണ്ടാവും, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഫെവിക്കോളോ ഏതെങ്കിലും ഒരു പിന്നെ പേപ്പർ ഒട്ടുന്ന ഒരു ഗ്ലൂ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ ലീഫ് ഉണ്ടല്ലോ അതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കമ്പി യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വളച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ കറക്റ്റ് ഷേപ്പിൽ തന്നെ ആക്കിയിട്ട് ഒന്ന് നമുക്ക് നന്നാക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ എഡ്ജോ കണ്ടോ ഒരു പിന്നെ ഒപ്പല്ലാതെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഒട്ടി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഈ ഒരു പോർഷൻ നമുക്കൊന്ന് വെട്ടി മാറ്റി കൊടുക്കാം. അപ്പോഴാവും നല്ലൊരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഇതാണ് നമ്മൾ ലീഫ് കേട്ടോ. ഇതേപോലെ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി, ഒരു ഞാനൊരു നാലെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാ കണ്ടോ, നാല് ലീവ്സാണ് ഞാൻ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അറ്റം ഓരോ ലീഫ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇൻസുലേഷൻ നന്നാക്കിയിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. കണ്ടോ ലീഫ് ഇങ്ങനെ മടങ്ങി നിൽക്കുന്ന കണ്ടില്ലേ, അത് നമ്മൾ ആ കമ്പി വെച്ചുകൊണ്ടാണ് അങ്ങനെ സ്ട്രെയിറ്റ് ഇതായി പിന്നെ ലീഫിൻ്റെ സ്ട്രക്ചറിൽ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് കമ്പി വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നന്നാക്കിയിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. ചുറ്റുമ്പോൾ ശ്രദ്ധിക്കണം, ചില ഒരു ചുറ്റി ചുറ്റിയിട്ട് പിന്നെ ഇങ്ങനെ ലീഫ് വെച്ചിട്ട് പിന്നെ ചുറ്റി കൊടുത്താൽ മതിട്ടോ. കാരണം ഒരുമിച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്തൊന്നും അത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ കമ്പി ഇത്തിരി പുറത്തേക്ക് ഇട്ടത് അതിൻ്റെ ഉള്ളിൽ വല്ലതും ഒന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നല്ല ടൈറ്റിൽ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കുക.
അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലീവ്സൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു കമ്പുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിടർത്തി കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഒരു വിടർന്ന് നിൽക്കുമ്പോൾ ഒന്നും കൂടി ഒരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഈ ഫ്ലവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ സെറ്റ് ചെയ്യണത്. ഇതിൽ ഞാൻ കുറച്ച് ജെല്ല് വാങ്ങിയിട്ടിരുന്നു, അതൊരു ആകെ ഒരു 5 രൂപക്ക് വാങ്ങിയതാണ്. അതിപ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുന്നു കുറച്ച് വെള്ളത്തിലിട്ടപ്പോൾ. അപ്പോൾ കണ്ടോ, ഇതിലാണ് ഞാൻ ഇതിനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെന്തായാലും വെറുതെ കടന്നൊരു പുല്ലല്ലേ, അതിനെടുത്തിട്ട് ഇതേപോലെ ചെയ്യുമ്പം അധികം ചിലവൊന്നുമില്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ കമൻറ്റ് ബോക്സിൽ തന്നെ അതിൻ്റെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. ഞാൻ തീർച്ചയായും മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.